നമസ്കാരം, ഞാൻ ജോസ് എബ്രഹാം. യു എസ് വീക്ക്ലി റൗണ്ടപ്പിൻ്റെ പുതിയ ലക്കം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ചിക്കാഗോയിൽ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ കേരളത്തിലെ പ്രളയബാധിതരെ സഹായിക്കുവാനായി നടത്തിയ ധനസമാഹരണം ഉജ്ജ്വലമായി. ചിക്കാഗോയ്ക്ക് സമീപമുള്ള ഷാംബർഗിൽ നടന്ന ധനസമാഹരണം IDFനോടൊപ്പം 40 സ്ഥാപനങ്ങളും സംഘടനകളും സഹകരിച്ചാണ് വിജയത്തിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ 2 കാലം കൊണ്ട് കേരളത്തിനെ കാർന്നു തിന്ന, കേരളത്തിന് നാശനഷ്ടങ്ങൾ വരുത്തിയ ഈ ഒരു ഫ്ലഡിൻ്റെ തിക്തഫലങ്ങൾ ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. IDFഉം KAC കൂടെ ഉള്ള ഒരു സംരംഭമാണ് ഈ ഒരു ഫണ്ട് റൈസറിൻ്റെ ഇന്നിവിടെ ചെയ്യാൻ കഴിഞ്ഞത്. ഇന്നെല്ലാവരും ഒറ്റ മനസ്സോടെ വന്നിരിക്കുന്നത് കേരളത്തിനെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ പഴയ രീതിയിലേക്ക് വരുത്താനുള്ള ഒരു സഹായമായിട്ടാണ് പല ഇവിടെ ഡോണേഴ്സ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. സോ വി ആർ ഹിയർ ടു ഇൻവൈറ്റ് ഓൾ പീപ്പിൾ ടു ജോയിൻ ആൻഡ് ബി ജനറസ് ഇൻ ദിസ് ബെനവലന്റ് കോസ്. മലയാളി സംഘടനകളെ പ്രതിനിധീകരിച്ച് കേരള അസോസിയേഷൻ ഓഫ് ചിക്കാഗോ പങ്കെടുത്തു. ദിസ് ഫംഗ്ഷൻ ഹാസ് ബീൻ ഓർഗനൈസ്ഡ് അറ്റ് എ വാർ ഫൂട്ടിംഗ്. എവറിഥിംഗ് വാസ് ഡൺ ഇൻ 6 ടൈം. And we hope that the crowd from North India, South India and other parts of India will be here and support us so that we can do whatever best we can for our brothers and sisters back home. We will support our extend full cooperation and in terms of raising funds and other ways we can to Kerala Association of Chicago and IDF. ഞങ്ങൾ ഇവിടെ ഓണം, ഈദ് എല്ലാ പരിപാടികളും ഇക്കൊല്ലം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. നാട്ടിലെ വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് സോളിഡാരിറ്റി പ്രഖ്യാപിക്കാനായിട്ട് ഇവിടുന്ന് കിട്ടുന്ന ഫണ്ടുകൾ തീർച്ചയായിട്ടും ഞങ്ങൾ നാട്ടിൻ്റെ റീബിൽഡിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും. യു എസ് കോൺഗ്രസ്മാൻ രാജാകൃഷ്ണമൂർത്തി മുഖ്യ അതിഥിയായി പരിപാടിയിൽ പങ്കെടുത്തു. We all know the statistics. 375 people have lost their lives in the flooding. Almost 1 million people have been displaced. And billions of dollars in damage has occurred. However, the people of Kerala have shown their true colors in their compassion and their courage with which they've faced this adversity. Am I right about that? And they've shown their true humanity in reaching out to each other to help each other to shelter, safety, and security. We can all learn a lesson from them, just as much as they may need assistance at this time of distress. When any one person is in distress, we all come to each other's aid. Am I right about that? And that is why we're doing this today. ജോർജ് പാലമറ്റം, സുഭാഷ് ജോർജ്, വിശാഖ് ചെറിയാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കേരള അസോസിയേഷൻ ഓഫ് ചിക്കാഗോയുടെ അംഗങ്ങളും ധനസമാഹരണത്തിൽ ആദ്യാന്തം സഹകരിച്ചുകൊണ്ട് മാതൃകയായി. Today, as I am proud to be a Keralite, I am equally proud to be an Indian. The reason is the diversity of the people that we have in this room right now. There's nothing that can stop us in order to help the needy. So that's one of the finest characters the Indians have. It's a moment for all of us to come together. Like, see, all of us have done our bit in rescue. All of us stood together. Now it's the time to rehabilitate. At this time, we are all being human in helping our fellow human beings, fellow brethren, our families back home.